കഴിഞ്ഞ എപ്പിസോഡിൽ അരീക്കൽ വാട്ടർഫോൾസിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അരീക്കലിൽ വരുന്ന ആരും തന്നെ മിസ് ചെയ്യാത്തൊരു സ്പോട്ടാണ് കൊച്ചരീക്കൽ കേവ്സ്. കൊച്ചരീക്കൽ കേവ്സിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. വണ്ടേഴ്സ് ട്രിപ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അരീക്കൽ ഫോൾസിൽ പോയി, അരീക്കൽ ഫോൾസിലെ കാഴ്ചകളൊക്കെ കണ്ട്, ഈ കാണുന്ന കടയിൽ നിന്ന് നല്ല കപ്പയും ബീഫൊക്കെ കഴിച്ചു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് കൊച്ചരീക്കൽ കേവ്സ് കാണാനാണ്. ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്ററേ ഉള്ളൂ കൊച്ചരീക്കൽ കേവ്സിലേക്ക്. മനോഹരമായ പൈനാപ്പിൾ തോട്ടങ്ങളുടെ നടുവിലൂടെ ഒക്കെ സഞ്ചരിച്ച് നമ്മൾ കൊച്ചരീക്കൽ കേവ്സ് എത്തിയിട്ടുണ്ട്. കൊച്ചരീക്കൽ കേവ്സിൻ്റെ തൊട്ടടുത്തുള്ള പല വീടുകളിലും പാർക്കിംഗ് ഫെസിലിറ്റി അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. 20 രൂപയാണ് അവർ വാങ്ങുന്നത്. ഇറങ്ങിപ്പോകുന്ന വഴിയൊക്കെ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഇവൻ എങ്ങോട്ടേക്ക് പോകുന്നേ. വണ്ടി പാർക്ക് ചെയ്ത വീട്ടിലെ ചേട്ടൻ പറഞ്ഞു വീട്ടിൻ്റെ ബാക്കിലൂടെ ഒരു വഴിയുണ്ട്, എളുപ്പത്തിലെത്തുന്നു. അങ്ങനെ ഇറങ്ങി വന്ന ഒരു വഴിയാണിത്. പക്ഷേ കൊച്ചരീക്കൽ കേവ്സ് എന്ന് പറയുന്നത് അങ്ങനെ വലിയൊരു ടൂറിസ്റ്റ് പ്ലേസോ അല്ലെങ്കിൽ ഒരു ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുന്ന ഒരു സ്പോട്ടേ അല്ല. അതുകൊണ്ട് തന്നെ ഒരു ഫാമിലി ആയിട്ട് കുട്ടികളായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇതൊട്ടും എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരു പ്ലേസ് ആയിട്ടേ ഞാൻ പറയുള്ളൂ. ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ട് നടത്താനും പിന്നെ ഇങ്ങനത്തെ ഒരു അത്ഭുതം കണ്ട് ആസ്വദിച്ച് പോകാനൊക്കെ പറ്റുന്ന മനസ്സുള്ള ആൾക്കാർ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി, അല്ലാത്ത ആൾക്കാർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. നമുക്ക് നല്ലോണം നീന്താൻ അറിയാമെങ്കിൽ ഈ കുളത്തിൽ ഇറങ്ങി കുളിക്കാം. അറിയാത്ത ആൾക്കാർ ഇറങ്ങി കുളിക്കാൻ നിൽക്കരുത്, റിസ്ക്കാണ്, നല്ല ആഴം ഉണ്ടാവും. പിന്നെ ഇറങ്ങി കുളിക്കുന്നതൊക്കെ ശരി, കുളിച്ച് തിരിച്ച് പോകുന്ന വഴിക്ക് ഷഡ്ഡി എടുക്കാൻ മറക്കരുത്. കാരണം ഷഡ്ഡി എടുത്തില്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും മരത്തിൻ്റെ അല്ല തൂങ്ങിക്കിടക്കും, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഒരു കാര്യം ഞാൻ ഇവിടെ കണ്ടതെന്ന് വെച്ചാൽ വേസ്റ്റാണ്, പ്ലാസ്റ്റിക് കുപ്പികൾ, മദ്യക്കുപ്പികൾ. ഇത്
കുറേയധികം ഉണ്ട്. ഇവിടെ മരത്തിൻ്റെ അടിയിലൊക്കെ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി ഇല്ലാതാക്കുന്നതായിട്ട് എനിക്ക് തോന്നി. എനിക്ക് മാത്രമല്ല, ഇവിടെ ഇത് കാണുന്ന ആർക്കായാലും തോന്നും. അപ്പോൾ ഇതൊന്നും ഒഴിവാക്കുക. അപ്പം ഈ ഒരു വീഡിയോ, ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അടുത്ത ആഴ്ച ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ. കണ്ടില്ലേ, പൈനാപ്പിൾ സിറ്റി എന്ന് വെറുതെ അല്ല പറയുന്നത്, മൊത്തം പൈനാപ്പിളാണ്.